ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 1 തിങ്കൾ, റജബ് 17. വാർത്തകൾ വായിക്കുന്നത് ബൽക്കി സക്കരിയ. ഒമാനിൽ രാത്രി 8 മുതൽ രാവിലെ 5 വരെ മുഴുവൻ വാണിജ്യ പ്രവർത്തനങ്ങളും റദ്ദാക്കി. ഖത്തറിൽ കോവിഡ് ബാധിച്ച് 49 കാരൻ മരിച്ചു. ഇന്ന് 473 പേർക്ക് രോഗബാധ. ഖത്തറിൽ സ്വകാര്യ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ തുടങ്ങി. ദോഹ സംസ്കാരങ്ങളുടെ തലസ്ഥാനം, പരിപാടികൾക്ക് മാർച്ച് 8 തുടക്കം. സൗദിയിൽ മലയാളി നഴ്സ് ഹൃദയാഘാതം മൂലം മരിച്ചു. ഒമാനിൽ 312 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഖത്തറിൽ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. കുവൈറ്റ് സർവകലാശാല വെള്ളപ്പാണ്ടിന് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. കോവിഡ് കേസുകൾ വർദ്ധിച്ചാൽ മുൻപുണ്ടായിരുന്ന നിയന്ത്രണങ്ങളിലേക്ക് മടങ്ങുമെന്ന് ഖത്തർ. കുവൈത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്നും 4 വിഭാഗം ആളുകളെ ഒഴിവാക്കാൻ ആലോചിക്കുന്നു. ബഹ്റൈനിൽ ഫ്ലെക്സി വർക്ക് പെർമിറ്റുകൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ വരുന്നു. എഹ്തിറാസ് ആപ്പിനെ കുറിച്ച് പരാതി, വിശദീകരണവുമായി അധികൃതർ. ബഹ്റൈനിൽ കോവിഡ് മുക്തരാകുന്നവരുടെ എണ്ണത്തിൽ വർധനവ്. കേരളത്തിൽ ഇന്ന് 1938 പേർക്ക് കോവിഡ്, 3475 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. വാഹനപ്പണിമുടക്ക്, നാളെ നടക്കാനിരിക്കുന്ന മോഡൽ പരീക്ഷകൾ മാറ്റി. Your best moments. Naseem Medical Center, supporting every patient with quality care. Alivia Medical Center, Al Mashaf near Grand Hypermarket. Wellness in reach. ഖത്തറിൽ ഇന്ന് 473 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 440 പേർ രോഗമുക്തരായി. ഇതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 154,061. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 444 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 29 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. അതേസമയം രാജ്യത്ത് ഇന്ന് കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 49 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ ആകെ മരണം 259. 9817 പേർ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. ഒമാനിൽ രാത്രി 8 മുതൽ രാവിലെ 5 വരെയുള്ള മുഴുവൻ വാണിജ്യ പ്രവർത്തനങ്ങളും റദ്ദാക്കാൻ സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചു. മാർച്ച് 4 മുതൽ മാർച്ച് 20 വരെയാണ് ഈ നിയന്ത്രണം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ റെസ്റ്റോറന്റുകൾക്കും കഫേകൾക്കും ഉൾപ്പെടെ നിയന്ത്രണം ബാധകമാണ്. ഹോം ഡെലിവറിയും അനുവദിക്കില്ല. പെട്രോൾ പമ്പുകൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ഫാർമസികൾ എന്നിവയെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഖത്തറിൽ സ്വകാര്യ സ്കൂളുകളിലേക്കും പ്രീ സ്കൂളുകളിലേക്കുമുള്ള രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. ഒക്ടോബർ 14 വരെ രജിസ്ട്രേഷൻ പ്രക്രിയ നീളും. വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് 2022 ജനുവരി അവസാനം വരെ അവസരമുണ്ട്. ഏത് പാഠ്യപദ്ധതിയാണ് തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് യോജിച്ചത് എന്ന് മനസ്സിലാക്കി രക്ഷിതാക്കൾ തിരഞ്ഞെടുക്കണമെന്നും ഓരോ പാഠ്യപദ്ധതിക്കും സ്കൂളുകൾക്കും വ്യത്യസ്തമായ ചട്ടങ്ങളുണ്ടെന്നും ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം സ്വകാര്യ വിദ്യാഭ്യാസ വിഭാഗം അറിയിച്ചു. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 4 0 3 99 8 77 or 666 14 796. ദോഹ ഇസ്ലാമിക ലോകത്തെ സംസ്കാരങ്ങളുടെ തലസ്ഥാനം എന്ന തലക്കെട്ടിൽ ഒരു വർഷം നീളുന്ന പരിപാടികൾക്ക് മാർച്ച് 8 തുടക്കമാകും. ഖത്തർ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ ഇസ്ലാമിക് വേൾഡ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, ഖത്തർ നാഷണൽ കമ്മീഷൻ ഫോർ എഡ്യൂക്കേഷൻ, കൾച്ചറൽ ആൻഡ് സയൻസ്, ഇസ്ലാമിക കാര്യ മന്ത്രാലയം, ഖത്തർ ഫൗണ്ടേഷൻ, ഖത്തർ മ്യൂസിയംസ്, ഖത്താറ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി. ഇസ്ലാമിക മൂല്യങ്ങൾ ശാസ്ത്രത്തിനും മനുഷ്യന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിനും ഇസ്ലാം നൽകിയ സംഭാവനകൾ, ഇസ്ലാമിക സാംസ്കാരിക പൈതൃകം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയായിരിക്കും വിവിധ പരിപാടികൾ ഒരുക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. ഇത്തരത്തിലുള്ള 70-ലേറെ വൈവിധ്യമാർന്ന പരിപാടികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. റിയാദിൽ മലയാളി നഴ്സ് ഹൃദയാഘാതം മൂലം മരിച്ചു. ദല്ല ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന പത്തനംതിട്ട പന്തളം സ്വദേശി തലയോലപ്പറമ്പ് അരുൺ നിവാസിൽ രാജിമോളാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ഒരു മാസം മുമ്പാണ് രാജിമോൾ നാട്ടിൽ നിന്ന് പുതിയ വിസയിൽ ജോലിക്കെത്തിയത്. ഒമാനിൽ 312 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് ബാധിച്ച് രാജ്യത്ത് പുതിയതായി 7 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 226 പേർ കൂടി രോഗമുക്തരായി. ഇതുവരെ 141,808 പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 132,685 പേരും രോഗമുക്തരായിട്ടുണ്ട്. 1577 പേരാണ് കോവിഡ് ബാധിച്ച് രാജ്യത്ത് ആകെ മരണപ്പെട്ടത്. 2021 മാർച്ച് മാസത്തെ ഇന്ധനവില ഖത്തർ പെട്രോളിയം പ്രഖ്യാപിച്ചു.
പ്രീമിയം പെട്രോൾ ലിറ്ററിന് 1.60 ഖത്തർ റിയാലും സൂപ്പർ പെട്രോളിന് 1.65 ഖത്തർ റിയാലുമാണ് പുതുക്കിയ വില. പ്രീമിയം സൂപ്പർ പെട്രോളുകളുടെ വില ഫെബ്രുവരി മാസത്തേക്കാൾ 15 ദിർഹമാണ് വർദ്ധിപ്പിച്ചത്. ജനുവരിയിലും ഫെബ്രുവരിയിലും ഖത്തറിൽ ഇന്ധനവില വർദ്ധിച്ചിരുന്നു. ഡീസലിനും ഫെബ്രുവരിയിലേതിനേക്കാൾ 15 ദിർഹം വരെ വില വർദ്ധിച്ചിട്ടുണ്ട്. മാർച്ചിൽ 1 ലിറ്റർ ഡീസലിന് 1.60 ഖത്തർ റിയാലാണ് ഖത്തറിൽ നൽകേണ്ടി വരിക. പുതുക്കിയ ഇന്ധനവില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. വെള്ളപ്പാണ്ടിനുള്ള മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനായി കുവൈത്ത് സർവകലാശാല. ഇതിനായി അന്താരാഷ്ട്ര തലത്തിൽ വിപണനത്തിന് ഡച്ച് കമ്പനിയുമായി ജനുവരിയിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. മരുന്നുൽപാദനത്തിനും വിപണനത്തിനുമുള്ള പാറ്റേൺ സർവകലാശാല സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഗവേഷണ വിഭാഗം അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൽമാൻ നസബാഹ് വ്യക്തമാക്കി. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടു 4441299999. കോവിഡ് പോസിറ്റീവ് കേസുകളും ചികിത്സയ്ക്കായി ആശുപത്രി പ്രവേശനത്തിന്റെയും എണ്ണം വരും ദിനങ്ങളിൽ വർദ്ധിച്ചു വന്നാൽ മുൻപുണ്ടായിരുന്ന നിയന്ത്രണങ്ങളിലേക്ക് മടങ്ങുമെന്ന് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതോടൊപ്പം അധിക നിയന്ത്രണങ്ങൾ രാജ്യത്തുടനീളം നടപ്പാക്കേണ്ടിവരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദിവസം 200 മുതൽ 400 വരെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് രാജ്യം ഇതിനകം തന്നെ രാജ്യത്ത് നിരവധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുവൈത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്നും 4 വിഭാഗം ആളുകളെ ഒഴിവാക്കാൻ അധികൃതർ ആലോചിക്കുന്നു. സ്വന്തം ചെലവിൽ വിദേശത്ത് ചികിത്സയ്ക്കായി പോകുന്ന സ്വദേശികൾ, മറ്റൊരാളുടെ സഹായം ആവശ്യമായ അംഗപരിമിതിയുള്ള ആളുകൾ, മൃതദേഹത്തെ അനുഗമിച്ചെത്തുന്നവർ, 60 വയസ്സിന് മുകളിൽ പ്രായമായവർ എന്നിവരെയാണ് ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കാൻ അധികൃതർ ആലോചിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനു പകരം ഇവർക്ക് 14 ദിവസത്തെ ഹോം ക്വാറന്റൈൻ ഏർപ്പെടുത്താനാണ് അധികൃതർ ഒരുങ്ങുന്നത്. ബഹ്റൈനിലെ ഫ്ലെക്സി വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ മാനദണ്ഡങ്ങൾക്ക് രൂപം നൽകി വരുന്നതായി ഉപപ്രധാനമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കി. രാജ്യത്ത് ഇത്തരം പെർമിറ്റുകളിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾ പെർമിറ്റിൽ അനുവദിച്ചിട്ടുള്ള തൊഴിൽ മേഖലകളിൽ മാത്രമാണ് തൊഴിലെടുക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനുള്ള കർശന പരിശോധനകൾ ഏർപ്പെടുത്താൻ പുതിയ മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നു. അതേസമയം അനുവാദമില്ലാത്ത മേഖലകളിൽ തൊഴിലെടുക്കുന്നതായി കണ്ടെത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിനുള്ള വ്യവസ്ഥകളും പുതിയ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഹ്റൈനിൽ പ്രവാസികൾക്ക് സ്പോൺസർ ഇല്ലാതെ തന്നെ 1-2 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത തൊഴിൽ മേഖലകളിൽ ഫ്ലെക്സി വർക്ക് പെർമിറ്റുകൾ ഉപയോഗിച്ച് തൊഴിലെടുക്കാവുന്നതാണ്. ഫ്ലെക്സി ഹോസ്പിറ്റാലിറ്റി പെർമിറ്റുകളുള്ള പ്രവാസികൾക്ക് ഇത്തരത്തിൽ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും തൊഴിലെടുക്കാവുന്നതാണ്. ഖത്തറിൽ കോവിഡ് പ്രതിരോധത്തിനായി സർക്കാർ പുറത്തിറക്കിയ എഹ്തിറാസ് ആപ്പിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൃത്യമല്ലെന്ന പരാതി ഉയരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോരുത്തരുടെയും ആപ്പിൽ നിറം മാറ്റം വരേണ്ടതാണ്. എന്നാൽ ഇത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്നതായിരുന്നു പരാതി. എന്നാൽ VPN ടർബോ പോലെ ഖത്തറിൽ അനുവദനീയമല്ലാത്ത ആപ്പുകളോ ഇതിനു സമാനമായ മറ്റു ചില ആപ്പുകളോ ഫോണിലുള്ളവർക്ക് എഹ്തിറാസ് ആപ്പ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ലെന്ന് വിദഗ്ധർ പറയുന്നു. ഇത്തരം ആപ്പുകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ബഹ്റൈനിൽ ഇന്നലെ 14 യാത്രക്കാരുൾപ്പെടെ 617 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 229 പേർ പ്രവാസികളാണ്. അതേസമയം 374 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 617 പേർ കോവിഡ് മുക്തരായി. രാജ്യത്ത് ഇതുവരെ 115,089 പേർ രോഗമുക്തരായിട്ടുണ്ട്. പുതുതായി 5 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ 449 കോവിഡ് മരണങ്ങളായി. നിലവിൽ രാജ്യത്ത് 6,856 പേർ ചികിത്സയിലുണ്ട്. എന്നാൽ അതിൽ 66 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇന്നലെ മാത്രമായി 15,019 പേർ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരായി. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവ്രി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. കേരളത്തിൽ ഇന്ന് 1938 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് 380, മലപ്പുറം 241, എറണാകുളം 240, കണ്ണൂർ 198, ആലപ്പുഴ 137, കൊല്ലം 128, തിരുവനന്തപുരം 118, തൃശൂർ 107, കോട്ടയം 103, കാസർഗോഡ് 71, പത്തനംതിട്ട 62, വയനാട് 62, പാലക്കാട് 56, ഇടുക്കി 35 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,475 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. വാഹന പണിമുടക്ക് പരിഗണിച്ച് നാളെ നടക്കാനിരുന്ന SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ മാറ്റി. മാറ്റിവച്ച പരീക്ഷകൾ മാർച്ച് 8 നടക്കും. മറ്റു ദിവസങ്ങളിലെ പരീക്ഷകളിൽ മാറ്റമില്ല. കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിവച്ചു. ഇന്ധനവില വർധനവിനെതിരെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച സമരം രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ്.
അതേസമയം SSLC പരീക്ഷകൾ മാർച്ച് 17 മുതൽ തുടക്കമാവും. മാർച്ച് 30 വരെയാണ് പരീക്ഷകൾ. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും മാതൃകാ പരീക്ഷയും SSLC പരീക്ഷയും. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 19.96 രൂപ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.